ഹലോ എല്ലാവർക്കും മണ്ണത്തൂർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ട് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ തന്നെയാണ്, അധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നീം ഓയിൽ, അതായത് ആര്യവേപ്പ് ഓയിൽ, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ഹെയറിന് ഹെയറിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിനും നല്ലതാണ്. ആര്യവേപ്പ് ഹെയർ ഗ്രോത്ത് കൂടാനും സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മുക്കുരു, പിന്നെ ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ മാറാനും ആര്യവേപ്പ് വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാം ആര്യവേപ്പിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറാനായിട്ട് വളരെ നല്ലതാണ്. പ്രധാനമായിട്ടും മുക്കുരു മാറാനായിട്ട് ആര്യവേപ്പ് ഒത്തിരി സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഓയിൽ ചിലപ്പോൾ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഓയിലി സ്കിന്നാണ്, പക്ഷേ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടോ, എനിക്കങ്ങനെ മുക്കുരു കൂടുന്ന അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓരോരുത്തരുടെ സ്കിന്നും ഓരോ ടൈപ്പിലാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൽ ഇത് മാറ്റം ഉണ്ടാകുന്നതെന്നനുസരിച്ച് മുന്നോട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന എത്രത്തോളം ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യം ആര്യവേപ്പിൻ്റെ നീരാണ് കേട്ടോ. അത് നന്നായിട്ട് നേരത്തെ കണ്ടതുപോലെ കല്ലിൽ വെച്ച് നന്നായിട്ട് ഞാൻ അതിൻ്റെ നീരെടുത്തേക്കാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇലകൾ എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് അരച്ച് നീരെടുക്കുക. ഇലയായിട്ടും ഉപയോഗിക്കാം. എന്നിട്ട് അത് എണ്ണ ചെറുതായി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ ജലാംശം മാറി വരുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം, അതായത് ചൂടാക്കിയെടുക്കണം. ജലാംശം മാറി വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ തിളക്കുന്ന നിൽക്കും കേട്ടോ. അതുവരെ ഇതിങ്ങനെ പൊട്ടി തിളച്ചുകൊണ്ടേ ഇരിക്കും ഇതിൻ്റെ അകത്ത് ഈ വെള്ളം, അതായത് ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല അടിപൊളി മഴ വരുന്നുണ്ട്, നന്നായിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ. മഴക്കാറെല്ലാം നന്നായിട്ട് കെട്ടി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതേപോലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും, അതായത് അതിൻ്റെ ജലാംശമൊക്കെ മാറി അത് തിളക്കുന്നതൊക്കെ നിന്ന് നന്നായിട്ട് തെളിഞ്ഞു വരും. ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഈർപ്പമില്ലാത്ത പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഹെയറിൽ ഉപയോഗിക്കണ മുടിക്കായ, താരൻ ഒക്കെ മാറി, മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതും ഒരുപാട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ ഓയിലായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കാം, രണ്ട് രീതിയിലും ഉപയോഗിക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടും വരുന്നില്ലല്ലോ, അത് കുറച്ച് ആര്യവേപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമ്മുടെ ഹെയർ പ്രോബ്ലം, സ്കിൻ പ്രോബ്ലം ഒക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് മാറ്റമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെന്താ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.